Hello friends, apa ini yang akan kita ambil? Orang 15 transistor berana stereo boardan. Apa itu 500 watts beru ini output. Ini orang board ini output 500 watts beru. 15 transistor ane ini lu biasa lah. Adu 1943-5200 combination berana toshi band transistor berana orang boardan. Ini orang board. ഈ ബോർഡ് ഓഡിയോക്സ് കമ്പനിന്റെ ആണ് ഈ ഒരു ബോർഡ് ഇത് ഒറിജിനൽ കമ്പോണന്റിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഇമ്പോർട്ടഡ് സാധനമാണ് ഇവിടെ അസംബിൾ ചെയ്യുന്ന സാധനമല്ല ഇമ്പോർട്ടഡ് ആണ് ഈ ഒരു ബോർഡ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബോർഡ് പണ്ട് അലി എക്സ്പ്രസിലൊക്കെ ഇതിന്റെ ഒരു മോഡലൊക്കെ കാണാം ആദ്യമൊക്കെ കാണായിരുന്നു ഈ ഒരു മോഡൽ ബോർഡ് ഇത് ഓഡിയോക്സ് കമ്പനിയാണ് ഈ ഒരു ബോർഡ് ഇവിടെ പുറത്തിറക്കിയിട്ടുള്ളത് അത് ഇമ്പോർട്ടഡ് സാധനമാണ് ഇതിന്റെ സ്പീക്കർ ഔട്ടിലൊക്കെ ഫ്യൂസ് വരുന്നുണ്ട് അതായത് എസ് ടി കെന്റെ ഒക്കെ ബോർഡിൽ ആദ്യം വന്നിരുന്ന പോലെ പിന്നെ ഫാൻ ഇതിന്റെ കൂളാക്കാനുള്ള ഫാൻ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഡബിൾ ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ എല്ലാം ഇതിൽ തന്നെ ആഡ് ആയിട്ട് വരുന്നതാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് കണക്ഷൻ ചെയ്യേണ്ടതൊക്കെ ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് അതായത് 6 ട്രാൻസിസ്റ്റർ ഒരു സൈഡിൽ 6 ട്രാൻസിസ്റ്റർ ഒരു സൈഡിൽ അതുപോലെ 12 ട്രാൻസിസ്റ്റർ ആണ് ഈ ഒരു ബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് അത്യാവശ്യം നല്ല വാട്സ് തന്നെ ഈ ഒരു ബോർഡ് കിട്ടും ഒരു ചാനലിൽ 500 വാട്സ് കിട്ടും ഈ ഒരു ബോർഡിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഹീറ്റ് സിങ്ക് തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓഡിയോക്സ് കമ്പനി അതായത് നല്ല വെയിറ്റ് തന്നെ ഉണ്ട് ഈ ഒരു ബോർഡിന് ഈ ഒരു ബോർഡിന് നല്ല വെയിറ്റ് തന്നെ ഉണ്ട് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ അത്രയും പക്ക ഹീറ്റ് സിങ്ക് ആണ് അതിന്റെ കൂടെ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഫാനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ ഫാനും ആണെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാം ആൾക്കാർ ചെയ്യുമ്പോ ഇതിന്റെ ഇൻപുട്ടൊക്കെ നമുക്ക് എല്ലാം സ്ക്രൂ ടെർമിനൽ ആണ് ഷോൾഡർ ചെയ്യാനൊന്നുമില്ല മൊത്തത്തിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ സ്ക്രൂ ടെർമിനൽ തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ബോർഡിന്റെ കൂടെ തന്നെ ഇതിന്റെ സ്ക്രൂ കിറ്റ് ഇത് കാബിനിൽ സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂ കിറ്റ് ഇതിന്റെ വയറിംഗ് കിറ്റ് ഇതിന്റെ സ്പീക്കർ സോക്കറ്റ് അതെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഓഡിയോക്സ് കമ്പനി കൊടുക്കുന്നുണ്ട് അതായത് നല്ല ക്വാളിറ്റിയിലുള്ള വയറ് കിറ്റാണ് ഇതിന് കൊടുക്കുന്നത് ഇതിന്റെ ഓഡിയോ കൺട്രോൾ ഇൻപുട്ട് കൊടുക്കാനുള്ള സോക്കറ്റ് ഇതിന്റെ വയറിംഗ് കിറ്റ് അതായത് ഇതിന്റെ പവർ സപ്ലൈ കൊടുക്കാനുള്ള വയറിംഗ് കിറ്റ് എല്ലാം ഈ ഒരു ബോർഡിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ സപ്ലൈ കൊടുക്കാനുള്ള വയറൊക്കെ അത് നല്ല ക്വാളിറ്റിയിലുള്ള വയർ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഷോൾഡർ ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റായിട്ട് സ്ക്രൂ ടെർമിനൽ ആണ് അതിൽ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി കറക്റ്റായിട്ട് അതിന്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിന്റെ കൂടെ തന്നെ കമ്പനി ഓഡിയോക്സ് കമ്പനി കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ള് ഒറിജിനൽ കമ്പോണന്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് പക്ക ഒറിജിനൽ ഇമ്പോർട്ടഡ് ബോർഡ് ആയതുകൊണ്ട് തന്നെ പക്ക ഒറിജിനൽ ട്രാൻസിസ്റ്റർ അടക്കം പക്ക ഒറിജിനൽ കമ്പോണന്റ് തന്നെയാണ് ഈ ഒരു ബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതേപോലെ തന്നെ ഹീറ്റ് സിങ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റിയുള്ള ഹീറ്റ് സിങ് തന്നെ കൂടെ ഫാന് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ ഇൻബിൽഡ് ഉണ്ട് ഒരു ബോർഡിന്റെ കൂടെ തന്നെ ഇതിന്റെ പവർ സപ്ലൈ ബോർഡ് അതായത് 4 കപ്പാസിറ്റർ വെച്ചിട്ടുള്ള 10000 UF 63 വോൾട്ടിന്റെ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ള പവർ സപ്ലൈ ബോർഡ് ഇതിന്റെ കൂടെ തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട് അതും നല്ല പക്ക ക്വാളിറ്റിയിലുള്ള പവർ സപ്ലൈ ബോർഡ് തന്നെയാണ് കൊടുക്കുന്നത് ഒറിജിനൽ കപ്പാസിറ്റർ തന്നെ ഇട്ടിട്ടുള്ളത് അതായത് നല്ല ഹെവി ആയിട്ട് തന്നെ 63 വോൾട്ട് 10000 യുഎഫിന്റെ കപ്പാസിറ്റർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക് വോൾട്ട് എ സി ഇൻപുട്ട് കൊടുക്കേണ്ടത് 45 വോൾട്ട് ആണ് 45 വോൾട്ട് എ സി ഇൻപുട്ട് കൊടുത്താൽ 60 വോൾട്ട് ഡി സി ആയിട്ട് ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുക അതൊക്കെ സ്ക്രൂ ടെർമിനൽ തന്നെയാണ് വയർ കൊടുക്കാനുള്ള അതിന്റെ വയറും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് ഇത് ആംപിൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ വാട്സ് നമുക്ക് കറക്റ്റായിട്ട് 45 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 500 വാട്സ് നമുക്ക് ഇതിൽ കിട്ടും ഈ ഒരു സ്റ്റീരിയോ ബോർഡ് രണ്ട് ചാനലായിട്ട് നമുക്ക് കിട്ടും RMS പവർ 500 വാട്സ് നമുക്ക് കിട്ടും 15 ആംപിയർ കറക്റ്റായിട്ട് കിട്ടുന്ന ട്രാൻസ്ഫോമർ തന്നെ ഇതിൽ ഉപയോഗിക്കണം 12-ഓ 15-ഓ ആംപിയർ കറക്റ്റായിട്ട് കിട്ടുന്ന ട്രാൻസ്ഫോമർ തന്നെ ഈ ഒരു പിന്നെ ബോർഡിന് ഉപയോഗിക്കണം എന്നാൽ നമുക്ക് ഈ വാട്സ് കറക്റ്റായിട്ട് കിട്ടും തോഷിബന്റെ ട്രാൻസിസ്റ്റർ 1943-5200 ആണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയാണ് അതായത് ആ ട്രാൻസിസ്റ്റർ ആണ് അത് നല്ല വർക്കിംഗ് ഉള്ള ഒരു ട്രാൻസിസ്റ്റർ ആണ് ഇതിന്റെ പല ആംപ്ലിഫയറുകളും ഉണ്ട് അതായത് 4 വെച്ചിട്ടുള്ളതും 6 വെച്ചിട്ടുള്ള ആംപ്ലിഫയറുകളും ഉണ്ട് പക്ഷെ ഇതുപോലത്തെ ആംപ്ലിഫയറുകൾ ഇവിടെ അങ്ങനെ
ആരും കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഓഡിയോക്സ് ഇറക്കിയിട്ടുള്ള ഇതുപോലത്തെ ആംപ്ലിഫയർ ബോർഡുകൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. വേറെ പല കമ്പനീന്റെയും ബോർഡുകൾ ഈ ഇതേ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത് വിപണിയിലുണ്ട്. ഹീറ്റിംഗിലൊക്കെ കറക്റ്റായിട്ട് തന്നെ സ്ക്രൂടുള്ള വോൾട്സ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. സ്ക്രൂ ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അത് നമുക്ക് കാബിനിൽ സെറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. ഫാൻ പിന്നെ കൂളിംഗ് ഫാൻ ഇതിന്റെ കൂടെ ഉള്ളതിന് പുറമെ വേണമെങ്കിൽ നമുക്കൊരു കൂളിംഗ് ഫാനും കൂടി കൊടുക്കാം. ഇതിന്റെ കൂടെ ഉണ്ട് കൂളിംഗ് ഫാൻ. അതിന്റെ പുറമെ നമുക്ക് ഇതിന്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും സ്പീക്കർ ഔട്ട്പുട്ടിലും ഫ്യൂസ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻപുട്ടിലും ഫ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻപുട്ടിൽ ഫ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ യൂസർ മാനുവൽ അവർ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ പവർ സപ്ലൈ സെറ്റ് ചെയ്യാനുള്ളതും സ്പീക്കർ സോക്കറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓഡിയോ കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ളതും ഇതിന്റെ ഔട്ടും ഇന്നും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു യൂസർ മാനുവലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഉള്ളൂ. ഈ ഒരു ബോർഡ് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാവുന്ന ഉള്ളൂ. ഓഡിയോ ഇൻപുട്ട് ഓഡിയോ ഔട്ട്പുട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് സ്വിച്ച് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ബോർഡിന് അതിന്റെ വരച്ച് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട്